നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ നാഷൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ പോർച്ചുഗല്ലിന് ഗോൾ രഹിത സമനില ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു സ്കോട്ട്ലൻഡ് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത് സ്കോട്ട്ലാൻഡിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നത് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയത് പോർച്ചുഗൽ തന്നെയാണ് പക്ഷേ ഗോളടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് തിരിച്ചടിയായി മാറുകയായിരുന്നു സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരത്തിൽ കളിച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്റ്റ് മത്സരം ിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നിരുന്നാൽ പോലും ഒരു റെക്കോർഡ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പൂർത്തിയാക്കിയിട്ടുണ്ട് അതായത് പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി ഇരുന്നൂറ് സ്റ്റാർട്ടുകൾ നടത്താൻ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടുകൾ നേടിയ താരം എന്ന റെക്കോർഡ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണ് നമുക്കറിയാം അദ്ദേഹം ആകെ പോർച്ചുഗലിന് വേണ്ടി ഇരുന്നൂറ്റി പതിനാറ് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ ഇരുന്നൂറ് മത്സരങ്ങളിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതാണ് ഇപ്പോൾ പുതിയ ഒരു റെക്കോർഡായിക്കൊണ്ട് മാറിയിട്ടുള്ളത് ആകെ നൂറ്റി മുപ്പത്തിമൂന്ന് ഗോളുകളാണ് അദ്ദേഹം പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി നേടിയിട്ടുള്ളത് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്ത താരം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ഇതൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു റെക്കോർഡ് ഉള്ളത് പോർച്ചുഗലിന് വേണ്ടി പത്ത് ഹാട്രിക്കുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് ഗോളുകൾക്ക് പുറമെ നാൽപ്പത്തി അഞ്ച് അസിസ്റ്റുകൾ കൂടി അദ്ദേഹം നേടിയിട്ടുണ്ട് അങ്ങനെ മികച്ച ഒരു കണക്കുകൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ് ഏതായാലും യു എഫ നാഷൻസ് ലീഗിൽ ഇതിനു മുൻപ് കളിച്ച മൂന്ന് മത്സരങ്ങളിലും വിജയം നേടാൻ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് മാത്രമല്ല ആ മൂന്ന് മത്സരങ്ങളിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ നേടുകയും ചെയ്തിരുന്നു റൊണാൾഡോ ഗോൾ ഗോളടിക്കാൻ മറന്നതോടുകൂടി പോർച്ചുഗലിന് സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു വസ്തുത എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് മത്സരങ്ങൾ കൂടി പോർച്ചുഗൽ കളിക്കുന്നുണ്ട് പോളണ്ട് ക്രൊയേഷ്യ എന്നിവരാണ് പോർച്ചുഗലിൻ്റെ എതിരാളികളായിക്കൊണ്ടുവരിക നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് പോർച്ചുഗൽ തന്നെയാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുമത്താം